അപ്പോൾ അത് ആദ്യം കാർഡ്ബോർഡിൽ നിന്ന് കുറച്ച് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നാല് വളയങ്ങളാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അത് രണ്ട് വലിയ വളയം, പിന്നെ രണ്ട് ചെറിയ വളയം, പിന്നെ ചെറിയ നാല് ഇതാ റൗണ്ട് പീസുകളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതേപോലെ കുറച്ച് സ്റ്റിക്കുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ സ്റ്റിക്കുകൾ നമുക്ക് ഇതിൻ്റെ നടുഭാഗത്ത് ഇതേപോലെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലെ നമ്മളത് പ്ലസ് ആകൃതിയിൽ ആദ്യം നമ്മൾ രണ്ട് പീസുകൾ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളിത് വളരെ സിമ്പിളായിട്ട്, അതായത് കറക്റ്റ് 90 ഡിഗ്രിയിൽ നമുക്കത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ടൈലൊട്ടിച്ച, അതായത് നമ്മുടെ വീട്ടിലൊക്കെ ടൈലൊട്ടിച്ച ഭാഗം ഉണ്ടായാലും ആ ഭാഗത്ത് വെച്ചിട്ട്, ആ നാല് ടൈല് കൂടുന്ന ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഇത് ഇതേപോലെ ഒട്ടിച്ചെടുക്കാൻ കഴിയും. ആ രണ്ട് സ്റ്റിക്കിൻ്റെ നടുഭാഗത്ത് നമ്മൾ അതായത് പൊഴി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ഒരേ ലെവലിൽ കറക്റ്റിൽ വരുന്ന രീതിയിലാണ് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫെവിക്വിക്ക് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ അത് വെച്ചതിന് ശേഷം, നമ്മുടെ കാർഡ്ബോർഡ് പീസ് വെച്ചതിന് ശേഷം ആദ്യം വലിയ വീലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇതേപോലെ വെച്ച ശേഷം നമുക്ക് നടുഭാഗത്തായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്ത് അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളിത് ഈ നാല് ഭാഗങ്ങൾ വരുന്നതിൻ്റെ, അതാ ഓരോ കള്ളിയിലും നമ്മളിത് കറക്റ്റ് അളവിൽ, അതായത് തുല്യമായ അളവിൽ നമ്മൾ രണ്ട് പീസ് നമ്മുടെ സ്റ്റിക്കുകൾ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നു. അപ്പോൾ ഒന്ന് അടയാളപ്പെടുത്തിയ ശേഷം നമ്മൾ ഈ നാല് കള്ളിയിൽ നമ്മൾ രണ്ട് സ്റ്റിക്ക് വീതം ഇതേപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നു. അപ്പോൾ അതാ ഇതേപോലെയാണ് നമ്മളത് വെച്ചിട്ട് കറക്റ്റ് അളവെടുത്തതിന് ശേഷം അത് കട്ട് ചെയ്ത് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നു രണ്ട് പീസ്. അപ്പോൾ ഓരോ കള്ളിയിൽ നമുക്ക് ഇതേപോലെ രണ്ട് പീസുകൾ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് ഒരു കള്ളിയിൽ നമ്മൾ രണ്ട് സ്റ്റിക്ക് ഒട്ടിച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ള മൂന്ന് കള്ളിയിൽ ഇതേപോലെ തന്നെ സ്റ്റിക്കുകൾ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതാ എല്ലാ കള്ളിയിലും നമ്മൾ ഇതാ സ്റ്റിക്കുകൾ, നമ്മുടെ എല്ലാ സ്റ്റിക്കുകളും നമ്മൾ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ഏതാ നമ്മുടെ വളയം, രണ്ടാമത്തെ വളയം നമുക്ക് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ആ റൗണ്ട് നമുക്ക് ഇതാ നടുഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ വലിയ വീല് റെഡിയായി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത വീലും റെഡിയാക്കിയെടുക്കണം, അതായത് ചെറിയ വീലും നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതാ ഈ വീലും ഈ കാർഡ്ബോർഡ് പീസുകൾ വെച്ചിട്ട് നമുക്ക് അടുത്ത വീലും റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ട് വീലുകൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാസ്കിംഗ് ടേപ്പാണ് എടുക്കുന്നത്. മാസ്കിംഗ് ടേപ്പ് എടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമ്മൾ ഇതാ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം പുറം ഭാഗവും ഉൾഭാഗവും നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് വീലിനും നമുക്കങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ അത് രണ്ട് വീലിൻ്റെയും പുറം ഭാഗവും അതേപോലെ തന്നെ ഉൾഭാഗമൊക്കെ നമ്മൾ ഇതാ ഇതേപോലെ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് റെഡിയാക്കിയെടുത്തു. ഇത് നമ്മളിതാ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. പിന്നെ അതാ ഇതേപോലെ ഒരു ചെറിയ കാർഡ്ബോർഡ് പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് കാർഡ്ബോർഡ് പീസുകളും ഒന്ന് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചെടുക്കാം.
ഇതിനകത്ത് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചെടുത്ത ആ കാർഡ്ബോർഡ് പീസ് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് കറക്റ്റ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അത് തിരിച്ചു വെക്കുന്നുണ്ട്. നമ്മുടെ വീലുകൾ തിരിച്ചു വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉൾഭാഗത്തേക്ക്, അതായത് വീലിൻ്റെ ഉൾഭാഗത്തേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ രണ്ട് ഭാഗത്തായിട്ടും സ്റ്റിക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ കയറ്റിയതിന് ശേഷം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് നല്ല ബലത്തോടു കൂടി ഇത് നിൽക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ വീലിൻ്റെ ഉൾഭാഗത്തേക്ക് കയറ്റിയതിന് ശേഷം ഗമ്മൊക്കെ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് നമ്മൾ റെഡിയാക്കിയെടുക്കും. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് തിരിച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഭാഗത്ത് ആ ചെറിയ കാർഡ്ബോർഡ് പീസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ അത് കട്ട് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ നമ്മൾ സ്റ്റിക്ക് കയറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഇതാ കാർഡ്ബോർഡ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതേ ഇതേപോലെ ആ സ്റ്റിക്കുകളൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തു. നമ്മളിതാ രണ്ട് വീലുകൾ തമ്മിൽ ഇതാ ജോയിൻ്റ് ആയിക്കൊണ്ട് നമ്മളിതാ ഒരു സ്റ്റിക്ക് നടുഭാഗത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്ത്, അതായത് വലിയ വീലിൻ്റെ നടുഭാഗത്ത് നമുക്കൊരു ഹോൾ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ടിഷ്യൂ പേപ്പറാണ്. ആ ടിഷ്യൂ പേപ്പർ നമ്മൾ ഇതേപോലെ എടുത്തതിന് ശേഷം രണ്ട് മടക്കായി എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ ഭാഗത്തും നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തു. അതിനുശേഷം അത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ റെഡ് കളർ സ്പ്രേ പെയിൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ടും നമുക്കൊന്ന് റെഡ് കളർ ചെയ്തെടുക്കാം. അപ്പോൾ അത് റെഡ് കളർ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ ബ്ലാക്ക് കളർ എടുക്കുന്നുണ്ട്. അത് നമ്മളിത് ഇതിൻ്റെ ഈ വീലിൻ്റെ സൈഡ് ഭാഗത്തൂടെ, പുറം ഭാഗത്തേക്ക് വരുന്ന സൈഡ് ഭാഗത്തൂടെ നമ്മൾ ഇതേപോലെ ലൈൻ ഇട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതേപോലെ ഒരു ക്ലോക്കിൻ്റെ മെഷീൻ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 50 രൂപ കൊടുത്താൽ നമുക്ക് ഇതേപോലുള്ള മെഷീൻ അതിൻ്റെ സൂചികളൊക്കെ കിട്ടും. അപ്പോൾ അത് നമ്മളിതിൽ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് വലിയ വീലിൽ നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലോക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ സൂചി അതേപോലെ മെഷീനൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തു. അടിപൊളിയായിട്ട് നമ്മുടെ ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മുൻഭാഗത്ത് നമ്മളൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പി വളച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സീറ്റ് ഭാഗം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അതാ ക്ലോക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ചുമരിലേക്ക്, അതായത് നമ്മുടെ വാളിലേക്ക് നമുക്ക് തൂക്കി നോക്കാം. അപ്പോൾ അതാ കാർഡ്ബോർഡ് വെച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ളതാ നമ്മുടെ അടിപൊളി ഐഡിയ, അടിപൊളിയായിട്ടുള്ള ഒരു ക്ലോക്ക്, ക്ലാസിക്കൽ ടച്ചുള്ള ഒരു ക്ലോക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ?
അപ്പോൾ നമ്മുടെ ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ ബൈ ബൈ.